യൂത്ത് ലീഗ് സിന്ദാബാദ്. പോരാട്ടങ്ങൾ നിലയ്ക്കുന്നില്ല. ഷാഹിൻബാഗിൽ നടക്കുന്ന സമരത്തിന്റെ പിൻഗാമികളായി മാറാനുള്ള ഒരു ശ്രമം നടത്തുന്ന മുസ്ലിം യൂത്ത് ലീഗിന് 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ഇതുപോലെ തിരിച്ചു പിടിക്കണം. ഇന്ത്യയുടെ ത്രിവർണ പതാകയാണ് മുകളിൽ വാനിൽ നല്ല രൂപത്തിൽ പറന്നുകൊണ്ടിരിക്കുന്നത്. കേന്ദ്രമന്ത്രിയായ അമിത്ഷയുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ചോദിച്ച ചോദ്യം നിങ്ങളിലെ ആരാണ് മുസൽമാൻ? അവൻ നിന്നെ ഭയപ്പെടുന്നില്ല അമിത്ഷാ, അവൻ നിന്നെ പേടിക്കുന്നില്ല. അവൻ ആരാണ് എന്ന ചരിത്രം പഠിക്ക്, നിനക്ക് പഠിപ്പിക്കാം, ഞാൻ പഠിപ്പിക്കാം. ആരാ പറയുന്നത്? കപിൽ സിബല. ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രയാണത്തിൽ നിന്ന് പിറകെ നിൽക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞത് മുസ്ലിം ആയിട്ടുള്ളവനാണ് എങ്കിൽ ഞങ്ങൾ ഇവിടെ വെച്ച് പറയട്ടെ, ആ നിലപാടല്ലാതെ മറ്റൊരു നിലപാട് സ്വീകരിക്കാൻ ഞങ്ങൾ കേൾക്കും സാധ്യമല്ല. നമുക്ക് എല്ലാവർക്കും അവരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് നമുക്ക് എതിരേൽക്കാം. അഭിവാദ്യങ്ങൾ, 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 അഭിവാദ്യങ്ങൾ. ഷാഹിൻബാഗ് സ്ക്വയറിലേക്ക്, ഷാഹിൻബാഗ് സ്ക്വയറിലേക്ക് കടന്നു വന്ന പോരാളികൾക്ക്, കടന്നു വന്ന പോരാളികൾക്ക്, ഐക്യദാർഢ്യ യുവാക്കൾക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. യൂത്ത് ലീഗിന്റെ അഭിവാദ്യങ്ങൾ, യൂത്ത് ലീഗിന്റെ അഭിവാദ്യങ്ങൾ. ജനപ്രതിനിധികളുണ്ട്, അവർ അവരുടെ പൗരത്വം തെളിയിച്ച രേഖ രാജ്യത്തിന്റെ വെബ്സൈറ്റിൽ ഇടട്ടെ, ജനങ്ങളത് കാണട്ടെ, പൗരന്മാരത് കാണട്ടെ. അതിനുശേഷം ഞങ്ങൾ ഞങ്ങളുടെ പൗരത്വം തെളിയിക്കാം. യഥാർത്ഥ പൗരന്മാരെ ഈ രാജ്യത്ത് തിരിച്ചറിഞ്ഞാൽ ആദ്യം പുറത്തു പോകേണ്ടി വരിക അമിത്ഷയായിരിക്കും. അതിന്റെ തൊട്ടുപിറകെ ജൈനമതക്കാരനായ അമിത്ഷ പോകുന്നതിന്റെ തൊട്ടുപിറകെ നരേന്ദ്രമോദി ഈ രാജ്യത്ത് നിന്ന് സ്ഥലം വിടേണ്ടി വരും. ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണ്, ഞങ്ങൾ കളിച്ചു വളർന്ന മണ്ണ്, ഈ മണ്ണിൽ നിന്ന് ഈ രാജ്യത്തെ പൗരന്മാരോട് നിങ്ങൾ പൗരത്വം തെളിയിക്കണമെന്ന് പറഞ്ഞാൽ ഒരു ഭരണകൂടത്തിന്റെ മുമ്പിലും പൗരത്വം തെളിയിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്ന് ആർജവത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്. ഹിന്ദുസ്ഥാൻ ഹമാരാ ഹേ, ഇവിടെ ജനിച്ചു ഇവിടെ മരിക്കും. ഹിന്ദുസ്ഥാൻ ഹമാരാ.